പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം മിന്നും നേട്ടങ്ങൾ ഒരുപാട് കേരളം സ്വന്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പുതുതായി ഒന്നുകൂടെ ചേരുകയാണ്. രാജ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ചയാണ് ഇത് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സേവിങ്സ് കറന്റ് അക്കൗണ്ടുകളിൽ ഒന്നെങ്കിലും ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2021-ൽ സംസ്ഥാനത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ജില്ലയായി തൃശൂർ മാറി. തുടർന്ന് കോട്ടയം സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കി. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ വൽക്കരണ പ്രവൃത്തി റിസർവ് ബാങ്ക്, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ചതും ഇപ്പോൾ വിജയകരമായി നടപ്പാക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പദ്ധതി പ്രഖ്യാപനവും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വലിയ രീതിയിലുള്ള സാമൂഹിക ഇടപെടൽ ഉണ്ടായാലേ ബാങ്കിംഗ് ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് സാധ്യമാക്കണമെങ്കിൽ ജനങ്ങളുടെ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ പരിപാടിയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രയോജനം ലഭ്യമാകണമെങ്കിൽ ഡിജിറ്റൽ വേർതിരിവ് ഇല്ലാതാവണം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി ആവിഷ്കരിച്ചത്. കെ ഫോൺ പദ്ധതിയുടെ 90% പൂർത്തിയായതായി മുഖ്യമന്ത്രി അറിയിച്ചു. 17,155 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് സ്ഥാപിച്ചു കഴിഞ്ഞു. സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ ലഭ്യമായി അവരെ ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. കേൺഫോൺ വഴിയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്കിൽ സർക്കാർ ഓഫീസും ബന്ധിപ്പിക്കും. കൂടാതെ 2,000-ൽ അധികം പൊതുവിടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ട് ഒരുക്കുന്നുണ്ട്. ഡിജിറ്റൽ സേവനങ്ങൾ ഒരുക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും അവ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തവണ കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പിന്റെ 3 അവാർഡുകൾ സംസ്ഥാനം നേടിയത് ഡിജിറ്റൽ വൽക്കരണ മേഖലയിലെ അത്യാഹമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. ബാങ്കിംഗ് മേഖല സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി വികസിക്കുമ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിലെ വർധന ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതെ നോക്കുന്നതിൽ ബാങ്ക് അധികൃതർ ശ്രദ്ധിക്കണം. ഉപഭോക്താക്കൾക്കിടയിൽ ബോധവൽക്കരണം ആവശ്യമാണ്. ഇതിന് ബാങ്കിംഗ് മേഖലയുടെ സഹകരണം വളരെ ആവശ്യമാണ്. ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ ഉത്തേജനം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു.